ഷവ്വാൽ മാസം ചരിത്രത്തിലെ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസമാണ്. ഷവ്വാൽ മാസത്തിൽ കേരളീയർക്ക്, പ്രത്യേകിച്ചും മലയാളികൾക്ക്, അതിനപ്പുറത്തേക്ക് ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹി അവർകളുടെ അനുസ്മരണത്തിൻ്റെ സമയമാണ്. ഷവ്വാൽ 4 അന്ന് മുതൽ വിവിധ പരിപാടികളിലായി ലോകത്ത് പല ഭാഗങ്ങളിലും ഖുതുബിയ സംഗമങ്ങൾ നടക്കുകയാണ്. ഷവ്വാൽ 10 ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടാണ്. ഒട്ടേറെ സംഭവങ്ങൾ ഈ മാസത്തിലുണ്ട്. ഖുതുബുൽ ആലം الشيخ محمد ابي بكر المدوري قدس الله سره ونفعنا بعلومه واسراره ആളുകളുടെ ജന്മദേശം കോഴിക്കോട് മടവൂർ അവരുടെ സഞ്ചാരപഥം കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ബോംബെയിലും ഹർമേനിയിലും അവരുടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള, അവരടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ ഏറെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മർക്കസ് അസ്സഖാഫത്ത് സുന്നിയ. മർക്കസിന് പരിസരത്ത് ഉണ്ടായിരുന്ന മൂസക്കയുടെ വീട്ടിൽ സന്ദർശിച്ചു വരുമ്പോൾ ഈ ഭൂമിയിൽ മഹാനവറുകൾ സുജൂദ് ചെയ്തു എന്നാണ്. നടക്കുന്നതിനിടക്ക് വഴിയിൽ വണ്ടി നിർത്തിയിട്ട് സുജൂദ് ചെയ്യുമായിരുന്നു എന്ന് കൂടെ നടന്നവർ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ തിരക്ക് പിടിച്ച രാജപാതകളിൽ ചിലപ്പോൾ സുജൂദിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സുദീർഘ സമയം വാഹനങ്ങളൊക്കെ ബ്ലോക്കായിട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് മർക്കസിന്റെ പ്രഥമകാല സെക്രട്ടറിമാരിൽപ്പെട്ട കെ സി അഹമ്മദ് ഗോയ ഹാജി പറയുന്നതായി കേട്ടിട്ടുണ്ട്. പടയാളിപ്പറമ്പ് എന്ന പേരിൽ ടിപ്പു സുൽത്താൻ കേരളത്തിൽ ഒട്ടേറെ ചരിത്രങ്ങൾ സൃഷ്ടിച്ച കോഴിക്കോട്ട് മാനാഞ്ചിറ ഉൾപ്പെടെയുള്ള സ്മാരകങ്ങൾ ഇവിടെ പണിത് ഇന്നും സമൂഹത്തിന് ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാനാഞ്ചിറയുൾപ്പെടെ തീരദേശ റോഡുകൾ, ടിപ്പു സുൽത്താന്റെ പേരിൽ അറിയപ്പെടുന്ന റോഡുകൾ, കോഴിക്കോട് മുതൽ അങ്ങ് ചാവക്കാട് വഴി വടാനപ്പള്ളി മുതൽ അങ്ങനെ എറണാകുളം വരെ തെക്കോട്ട് പോകുന്ന റോഡുകൾ, ചേലക്കര എന്ന് പറയുന്ന കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിച്ച ചേലക്കര ഉൾപ്പെടെ ടിപ്പു സുൽത്താൻ അവർകളുടെ സ്മാരകങ്ങളുണ്ട്. അവർ ബാക്കി വെച്ച ചരിത്രം ഇവിടെയുണ്ട്. അവരുടെ പടയാളികൾ ബ്രിട്ടീഷുകാരോട്, പാശ്ചാത്യ ശക്തികളോട് പോരാടുന്നതിന് വേണ്ടി സഞ്ചരിച്ച കൂട്ടത്തിൽ ബത്തേരിയിലെ സുൽത്താൻസ് ബാറ്ററിയും പടനിലവും എല്ലാം കടന്നു വന്നിട്ട് അവരുടെ പട്ടാളക്കാർ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് പടയാളിപ്പറമ്പ് എന്നും ചരിത്രം പറയുന്നുണ്ട്. അവിടെയാണ് മർക്കസ് കുടികൊള്ളുന്നത്. ആ ഭൂമിയിൽ മഹാനവറുകൾ സുജൂദ് ചെയ്തു എന്നത് അവരെവിടെയെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം പിന്നീട് എന്തെങ്കിലും സ്മാരകങ്ങൾ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കൂട്ടുകാരോട് അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സി എം വലിയുള്ളാഹി അവർകളിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായി കേരളത്തിന്റെ മുസ്ലിംകൾക്ക് ലഭിച്ചിട്ടുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ശക്തിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ അതിശക്തമായി നിൽക്കുന്നതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഇനും സുന്നി യുവജന സംഘത്തിനുമെല്ലാം ശക്തി പകരുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് മഹാനവറുകളായിരുന്നു. സുന്നത്ത് ജമാഅത്ത് വേറിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് പലതരത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടുമ്പോൾ
രാഷ്ട്രീയക്കാരുടെയും ബിദഅത്തുകാരുടെയും മറ്റ് ഭൗതിക താല്പര്യക്കാരുടെയുമൊക്കെ എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് പാവപ്പെട്ട പണ്ഡിതന്മാരും സാധാരണക്കാരുമായ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രതിസന്ധികൾക്കിടയിൽ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങിയത് മഹാനവറുകളുടെ ഒരു വലിയ ആത്മീയമായ ശക്തിയും ഉപദേശവും ആയിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ തേരോട്ടത്തിൽ വഴിത്തിരിവായി വന്ന 1985 എറണാകുളം 1989 എറണാകുളം സമ്മേളനം നടത്താൻ പാടില്ലെന്നുള്ള തിട്ടൂരമുണ്ടായപ്പോൾ അതിലേക്ക് പോകേണ്ടതുണ്ടോ നടത്തേണ്ടതുണ്ടോ എന്ന സംശയത്തിന് മറുപടി മഹാനവറുകളിൽ നിന്നാണ് ലഭിച്ചത്. എറണാകുളത്ത് പോകണം, സമ്മേളനം നടത്തണം, അത് വിജയിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അത് ഹക്കാണ്, അതാണ് പ്രാസ്ഥാനികമായുള്ള ആദർശപരമായുള്ള നയപരമായുള്ള നിലപാട്, അതുതന്നെയാണ് വേണ്ടത് എന്ന് മഹാനവറുകൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. മറ്റേതെങ്കിലും രാഷ്ട്രീയ മേൽക്കോയ്മക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിമത്വത്തിന് വിധേയരാകാതെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം സ്വതന്ത്രമായിരിക്കണം. അത് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും ദീനിന്റെ കാവലാളാകാനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ആരെയും പേടിക്കാതെ തുറന്നു പറയാനും സന്നദ്ധമാകണം എന്ന നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേരള ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു, ഒരു പുനർ നവോത്ഥാനത്തിന്റെ തുടക്കമായിരുന്നു. തുടർന്ന് ആ സമ്മേളനത്തിന്റെ ആഹ്വാനത്തിന്റെ ഫലമായി കേരളത്തിന്റെ ഓരോ ജില്ലകളിലും മർക്കസ് മോഡൽ എന്നുള്ള ഒരു ആഹ്വാനം വരികയും ജില്ലാ ആസ്ഥാന സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, അനാഥാലയങ്ങൾ, ശരീഅത്ത് മദ്രസകൾ, ഹിഫ്ള് സെന്ററുകൾ അങ്ങനെ തുടങ്ങി വന്ന ആ പ്രസ്ഥാനമാണ് പിന്നീട് വളർന്ന് വലിയ സയൻസ് ആൻഡ് ആർട്സ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും അതേ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒട്ടനവധി പദ്ധതികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അവരുടെ ആത്മീയമായ ഒരു പ്രകാശവും പ്രചോദനവും ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പേരിൽ ഫാത്തിഹായും ആയത്തുൽ കുർസിയും യാസീനും അദ്ഖാറുകളും സ്വലാത്തുകളും ഒരു വിട്ടുകൊണ്ട് അവിടുത്തെ മദഹുകൾ പാടിയിട്ട് തവസ്സൽ വേത്ത് ചൊല്ലിയിട്ട് മൗലിദോതിയിട്ട് അഹ്ബാബുകൾ പ്രാർത്ഥിക്കുന്നതും ആ ഇമാനികമായ ഊർജം അവർ പകർത്തിയെടുക്കുന്നതുമെല്ലാം സവാഅം മഹ്യാഹും വമമാതുഹും മഹത്തുക്കളായ ആളുകൾ അവർ മരിക്കുന്നില്ല. അവർ മരിച്ചാലും ജീവിതകാലത്തേക്കാളേറെ ശക്തമായ പ്രവർത്തനങ്ങളാണ്. അം ഹസിബല്ലദീന ജതറഹു സയ്യാതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത് സവാഅ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അല്ലാഹു തആല ഓർമ്മിപ്പിച്ചു, ഈമാനിന്റെയും അമലിന്റെയും ശക്തമായ ഈമാനിന്റെയും വ്യക്തമായ അമലിന്റെയും മാർഗത്തിലൂടെ മുന്നോട്ട് ഗമിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ, സച്ചരിതരായ മഹത്തുക്കൾ, അവർ മറ്റുള്ളവരെ പോലെയാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലാ, ഒരിക്കലും അങ്ങനെയല്ല. അവരെ നാം ഒരിക്കലും സമമാക്കുകയില്ല. സവാ മഹ്യാഹും വമമാതുഹും, ആ മഹത്തുക്കളായ സച്ചരിതരായ ആളുകൾ അവരുടെ ജീവിതവും മരണവും എല്ലാം കണക്കാണ്. ജീവിതകാലത്തുള്ളതുപോലെ തന്നെ അവരുടെ തസറുഫാത്തുകൾ അവരുടെ മരണത്തിന്റെ ശേഷവും ഉണ്ടാകും. ചിലരുടേത് മരണത്തിന് ശേഷം കൂടുതലായി പ്രവർത്തിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അടയാളമായി മഹാനായ ഖുതുബുൽ ആലം അവരുടെ ജീവിതത്തെ ഇപ്പോൾ ഈ തലമുറയിൽ അവരെ കണ്ടിട്ടില്ലാത്തവരും അവർ വഫാത്തായതിനു ശേഷം ജനിച്ചു വളർന്ന യുവാക്കളും ഉള്ളതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പറയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട അനിവാര്യത നമ്മുടെ മുന്നിലുണ്ട് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.